നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാർ രണ്ടര വർഷത്തോടെ അടുക്കുന്നു. ഈ രണ്ടര വർഷം അടുക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ആ സമയത്ത് പറഞ്ഞ കാര്യമുണ്ട്. അതായത്, ചെറുഘടകകക്ഷികളെ കൂടി ചേർത്തുകൊണ്ടാണല്ലോ LDF മുന്നണി നിൽക്കുന്നത്. തൃശ്ശൂരിലെ ചെറുഘടകപൂരങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെയും ഈ ഒറ്റയാളന്മാരുണ്ട്. അതിൽ വരുന്നതാണ് ആന്റണി രാജു. ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോട്ടറി അടിച്ചതുപോലെയാണ് മന്ത്രി പദവിയിലെത്തിയത്. പിന്നീട് ഗണേഷ് കുമാർ, അദ്ദേഹം മന്ത്രി പദവിക്ക് ഇങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നില്ല, മന്ത്രി പദവിക്ക് അപ്പുറമായിട്ട് ജനകീയനായി തീർന്നു നിൽക്കുകയാണ്. പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം എപ്പോഴും LDFൻ്റെ കാലത്ത് ഒരു ഭാഗ്യവാൻ തന്നെയാണ്. ഒറ്റയാളെന്ന് പറഞ്ഞാൽ പോരാ, തികച്ചു ഒറ്റയാളായിട്ട് നിൽക്കുന്ന ആളാണ്. പാർട്ടിയായാലും മന്ത്രി പദവിയിലൊക്കെ ആയാൽ പോലും എന്നും അങ്ങനെ കടന്നപ്പള്ളി നിൽക്കുന്നു, വളരെ ശുദ്ധനായിട്ടുള്ള ആൾ. ഇപ്പോൾ ഇതാ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് LDF. അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം CPM മന്ത്രിമാരുടെ വകുപ്പുകൾ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. അഹമ്മദ് ദേവർഗോവിൽ മാറുന്ന സ്ഥാനത്തേക്കാണ് കടന്നപ്പള്ളി വരുന്നത്. ആന്റണി രാജുവിൻ്റെ സ്ഥാനത്തേക്കാണ് ഗണേഷ് കുമാർ എത്തുന്നത്. പക്ഷേ അതേ വകുപ്പ് തന്നെ ആകണം എന്നില്ല. അപ്പോൾ ഒരു പുനഃസംഘടന അത്യാവശ്യമാണ്. നവംബറിൽ പുനഃസംഘടന നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ ഒറ്റ MLA പാർട്ടികൾ രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാനായിരുന്നു ധാരണ. അതനുസരിച്ചാണ് ആദ്യ ടേമിൽ ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും മന്ത്രിമാരായത്. ഇവർക്ക് പകരമാണ് ഗണേഷും കടന്നപ്പള്ളിയും മന്ത്രിസഭയിലേക്ക് വരേണ്ടത്. മറ്റ് ചില മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടാകാം എന്നാണിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത്, ഷംസീർ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞേക്കും. ഷംസീർ സ്പീക്കർ സ്ഥാനത്ത് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ CPMന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് കൃത്യമായിട്ടറിയാം. ഇടയ്ക്ക് ഷംസീറിന് ഒരു താക്കീതൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് പാർട്ടിയിൽ. കാരണം ഷംസീറെ യഥാർത്ഥ സ്പീക്കറുടേതായ കാര്യങ്ങൾ അവിടെ ചെയ്തു. അതുകൊണ്ട് തന്നെ എന്തിന് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ഭരണപക്ഷത്തുള്ള മന്ത്രിമാരെയൊക്കെ ശാസിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ ഇരിക്കൂ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കട്ടെ എന്ന് വളരെ തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ ഷംസീർ പറഞ്ഞു. ഇതങ്ങോട്ട് പിന്നെ ഭരണപക്ഷത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല, CPM അത് അനുസരിക്കത്തില്ല. എന്നിട്ട് വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ ജോർജിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. കാരണം ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ പേരുദോഷമാണ് വീണ ജോർജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം എല്ലാവരും താരതമ്യം ചെയ്യുന്നത് മുൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുമായിട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നിപ്പ വൈറസ് വീണ്ടും കോഴിക്കോടും കേരളത്തിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആരോഗ്യരംഗത്ത് സത്വര നടപടികൾ സ്വീകരിക്കുന്നതിൽ വീണ ജോർജ് വൻ പരാജയമാണ് എന്ന് പാർട്ടിക്കുമറിയാം. എന്തിന് അവിടെ ആ ജില്ലയിലുള്ള പത്തനംതിട്ട ജില്ലയിലുള്ള MLAമാരും വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല എന്നുള്ള ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയം ഗോപകുമാർ പലവട്ടം വിളിച്ചിട്ടും വീണ ജോർജ് ഫോൺ എടുത്തില്ല എന്ന പരക്കെ പരാതി വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീണ ജോർജ് ഈ ഒരു സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് രംഗപ്രവേശം ചെയ്തത്, കെട്ടിയിറക്കിയതാണെന്നൊക്കെയുള്ളത് വളരെ വ്യക്തമാണ്. സഭയുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പാർട്ടിക്ക്. അത് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായൊക്കെ നീക്കുപോക്കാണ്. അപ്പോൾ അതുകൊണ്ട് സഭയെ പരിഗണിക്കണം. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, സഭയെടുക്കുന്ന തീരുമാനം നിർണായകമാണ്. അപ്പോൾ ഷംസീറിനെ മാറ്റിയിട്ട് ആരോഗ്യവകുപ്പ് നൽകാനുള്ള സൂചനയും കാണുന്നുണ്ട്. ഒരുപക്ഷെ ആരോഗ്യവകുപ്പിൽ വന്നു കഴിഞ്ഞാൽ ഷംസീർ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയായിരിക്കും. ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി പദവി കിട്ടാത്തതിൽ അല്പം അമർഷവുമുണ്ടായിരുന്നു. കോടിയേരി മരിക്കുന്നതിന് മുമ്പ് തന്നെ പിണറായിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷംസീറിന് ഏതെങ്കിലും ഒരു വകുപ്പ് കൊടുക്കണം എന്നുള്ളത്. അതിൻ്റെ ഒരു നിർബന്ധം കാരണം കൊണ്ട് തന്നെയാണ് പിണറായി ഷംസീറിനെ സ്പീക്കർ പദവി
ഭൂമിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ അത്യുജ്ജ്വലമായ പ്രകടനമാണ് ഭരണപക്ഷത്തിന് തലവേദനയായി മാറുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുനഃസംഘടനയ്ക്ക് പാർട്ടി തയ്യാറെടുക്കുന്നത്. എന്തായാലും ഗണേഷിന് നിരവധി തടസ്സങ്ങളുണ്ട്, ആ തടസ്സവും നീങ്ങിക്കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനുവേണ്ടി എന്തായാലും ഗണേഷ് കാത്തിരിക്കുന്നില്ല. അഹമ്മദ് ദേവർകോവിലിനെ മാറ്റിക്കൊണ്ട് കടന്നപ്പള്ളിയും രംഗത്ത് വരുമെന്നുള്ളത് ഉറപ്പാണ്.